ഈ ഹൂക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ട് വലിക്കണം. ഒരു ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ ഫയർഫോഴ്സ് ജീവനക്കാർ. ടിൻഷീറ്റുകൾ ഇളക്കി മാറ്റി രക്ഷപ്പെടുത്താനാണ് അവരുടെ ശ്രമം. നേരത്തെ അത് തന്നെ അങ്ങനെ ആയിരുന്നു എടുത്തെ. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായി ഒടുവിൽ കെട്ടിടത്തിന്റെ മുകളിൽ കയറി. ഇതിനിടെയാണ് ആ ഹൃദയഭേദകമായ കാഴ്ച കണ്ടത്. ഇങ്ങനെയാ ഞാൻ നേരത്തെ നോക്ക് പറഞ്ഞു ചങ്ങല ഉടക്കം ചട കൈ കണ്ടു പിടിച്ച് അങ്ങോട്ട് തള്ളു ഇത് വെച്ച് തള്ളു കൈ കണ്ടു പിടിക്കട്ടെ കൈ കൊണ്ട് പിടിക്കാതിരിക്കും ഇങ്ങോട്ട് തള്ളുക മറ്റേ കമ്പ് വെച്ച കമ്പ് വെച്ച് കുരുക്ക് ഉറപ്പാണ് മാറി മാറി നല്ല വെളുത്ത കമ്പോടെ വിടത്തേ ഉള്ളു കേട്ടോ നോക്കി തോന്നെ ഇവിടെ പൊക്കിയാതി ഇവിടെ ഇവിടെ കൊണ്ട് പൊക്കി രണ്ടു ദിവസമായി കമ്പികൾക്കിടയിൽ അകപ്പെട്ട് ഇങ്ങനെ ഒരേ ഇരിപ്പാണ് ഇവൻ. തനിയെ ഇറങ്ങിപ്പോകുമെന്നാണ് വീട്ടുകാർ ആദ്യം കരുതിയത്. എന്നാൽ കുടുങ്ങിയതാണെന്ന് മനസ്സിലായതോടെ പത്തനാപുരം പുതുവൽ സ്വദേശി ജോയ്സ് അടൂരിലെ ഫയർഫോഴ്സിന്റെ സഹായം തേടുകയായിരുന്നു. എല്ലാം കൂടെ ചാടി വീടിന്റെ മണ്ടയ്ക്ക് കയറി മണ്ടയ്ക്ക് കയറി കഴിഞ്ഞ് ഒരെണ്ണം അതിനകത്ത് രക്ഷപ്പെടാനായിട്ട് ഇതിന്റെ ഷെയ്ഡേ കൂടെ ചാടി അതിനും ഇടയ്ക്ക് കയറി കുടുങ്ങിപ്പോയി. ഒരു ദിവസം ഇന്നലെ രാവിലെ കയറുക. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങി പോകാതിരിക്കാന്ന് വിചാരിച്ചു. ഈ വിശക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങി പോകുന്ന വിചാരിച്ച് അങ്ങനെ വെച്ചേക്കുക. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇന്ന് ഉച്ചവരെ ആയിട്ട് ഇറങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ ഇവരെ വിളിച്ചത് ഫയർ ഫോഴ്സിനെ വിളിച്ച് അവർ വന്നു എടുത്തുകൊണ്ട് പോയി. വലിയ ശ്രമകരമായിരുന്നു. ശ്രമകരമായ ജോലിയാണ്. അവർ വളരെ നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതിയ ഒരു സംഗതി അവർ വളരെ ശ്രമകരമായിട്ടെടുത്തു. വളരെ സഹായകരമായിരുന്നു അവരുടെ സേവനം. പട്ടിയെ രക്ഷിക്കാൻ പറ്റിയതല്ല. അതിന് ഒരു രണ്ടു ദിവസമായിട്ട് വെള്ളം കുടിക്കാതിരിക്കും. ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതിരിക്കും. കൊടുക്കാനും പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായതുകൊണ്ട്. നായയാണെന്നറിഞ്ഞിട്ടും ഒരു ജീവൻ എങ്ങനെയും രക്ഷപ്പെടുത്തണമെന്ന മനസ്സോടെ അവർ പാഞ്ഞെത്തി. അരമണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നായയ്ക്ക് പുതുജീവൻ നൽകി ദൗത്യം പൂർത്തിയാക്കി അവർ മടങ്ങി. തിരിച്ചതേപോലെ ഇടുമോ സാറേ? വാഷർ കാണത്തില്ല. അവരിട്ടോളൂ സാർ, അവരിട്ടോളൂ. ചുമ്മാ ഒന്ന് കൊടുത്തു വെച്ചേക്കാം.